സംഭൂജ്യനായ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും ധന്യമായ വളരെ ധന്യമായ സുപ്രഭാത വന്ദനം ശുഭദിന പ്രാർത്ഥന എല്ലാ നന്മകളും നമ്മളുടെ മനസ്സിലുണ്ടാകട്ടെ ഹിഡൻ അജണ്ടയില്ലാത്ത മനസ്സിൽ നിന്ന് നന്മ നിറഞ്ഞ മനസ്സിൽ നിന്ന് നന്മ നിറഞ്ഞ ചിന്തകളുണ്ടാവട്ടെ നമുക്കും നമ്മളുടെ കുടുംബത്തിനും നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ രാഷ്ട്രത്തിനും നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ചെയ്യാൻ നന്മ നിറഞ്ഞ മനസ്സിൽ നിന്ന് ഉദയം ചെയ്യുന്ന നന്മ നിറഞ്ഞ ചിന്തകളിലൂടെ നമുക്ക് സാധിക്കട്ടെ ഈ ജീവിതം ധന്യമാക്കാൻ അർത്ഥവത്താക്കാൻ ഈ ജീവിതം ചൈതന്യവത്താക്കാൻ നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകൾ നമ്മുടെ പ്രവൃത്തി ധീരരും വീരരുമായി കർമ്മമണ്ഡലത്തിൽ നിൽക്കുക വളരെ ശക്തമായ ഭാഷയിൽ കഴിഞ്ഞ ദിവസം ഭാരതത്തിലെ ഭരണാധികാരികൾ പറഞ്ഞു അതാണ് നമ്മുടെയും പരോക്ഷമായ സന്ദേശം ഞങ്ങളെ അഹിംസയും നോൺ വയലൻസും ഇനി കർമ്മമണ്ഡലത്തിൽ നിലനിർത്തി എന്ന് വരില്ല അഹിംസ അതിൻ്റെ ഇംഗ്ലീഷ് നോൺ വയലൻസ് അത് ഞങ്ങൾ കർമ്മമണ്ഡലത്തിൽ നിലനിർത്തി എന്ന് വരില്ല ഭാരതം ധീരന്മാരുടെ രാഷ്ട്രമാണ് നമ്മളുടെ ചിന്തകളിൽ ശാരീരികമായ പവർ വീരം വീരത്വം ബുദ്ധിപരമായ പവർ ധീരത്വം ഇതെല്ലാം നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ നിറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഷേക്സ്പിയർ പറഞ്ഞതുപോലെ ഒരു പക്ഷേ പല ഇംഗ്ലീഷ് എഴുത്തുകാരും പറഞ്ഞിട്ടുണ്ട് ധീരൻ വീരൻ ഒരിക്കലേ മരിക്കുള്ളൂ മറ്റുള്ളവർ പരപ്രാവശ്യം മരിക്കും മരിച്ചുകൊണ്ടേയിരിക്കും മരിച്ചുകൊണ്ടേയിരിക്കുന്നവരും പല പ്രാവശ്യം മരിക്കുന്നവരുമല്ല നമ്മളുടെ മുമ്പിലുള്ളത് ജീവിത യാഥാർത്ഥ്യമായി ഒരിക്കൽ മാത്രം മരിക്കുന്നവൻ അത് നമ്മളുടെ ധന്യമായ ജീവിതത്തിനും സംസ്കാരത്തിനും നമ്മളുടെ രാഷ്ട്രത്തിനും വേണ്ടിയാണെങ്കിൽ ആ ജീവിതം പുണ്യ ജീവിതവും ആ മരണം വീരമൃത്യുവുമാണ് പലരുടെയും മരണം പല പുതിയ 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 വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും ഉണർവിനും കാരണമാകുന്നുണ്ട് ആ മരണമാണ് ധന്യമായ മരണം നമ്മളെല്ലാ വേദമന്ത്രങ്ങൾ ചൊല്ലുമ്പോഴും ഓർമ്മിക്കുന്ന ഒരു പ്രണവമന്ത്രമുണ്ട് ഓംകാരം നരസിംഹ ഉത്തരതാപിനി ഉപനിഷത്തില് നരസിംഹോപനിഷത്ത് ഉത്തരതാപിനി ഉപനിഷത്തില് നമ്മളെ ഓംകാരം ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണമത്രേ എന്താണ് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ നമ്മളുടെ ഭൂതകാലം നമ്മൾ ഓർമ്മിക്കണം നമ്മളുടെ വർത്തമാനകാലം നമ്മളുടെ ഭാവി കാലം ഇന്നലെ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന ചിത്രം കണ്ടു അതിൻ്റെ ചുവട്ടിൽ എഴുതിയിരിക്കുന്ന വരിയാണ് ശ്രദ്ധേയമായിട്ടുള്ളത് കുറേ ദൂരം ഭൂമിയിലൂടെ ഓടിയാലേ പിന്നെ ആകാശത്തേക്ക് വരാൻ സാധിക്കുള്ളൂ അപ്പൊ നമ്മൾ ഭൂമിയിലൂടെ കുറേ ദൂരം പോകണം ലോവർ ലെവലിൽ കുറേ നേരം മുമ്പോട്ട് പോയിട്ടേ ഹയ്യർ ലെവലിലേക്ക് പോകാൻ സാധിക്കും നല്ലൊരു വരിയായിട്ട് തോന്നി ക്രിക്കറ്റിൽ ബോൾ ചെയ്യുമ്പോഴും പുറകിൽ നിന്ന് ഓടി വരണം അതുപോലെ ജാവലിൻ ത്രോയിലും ഹൈ ജമ്പിലും ലോങ് ജമ്പിലും എല്ലാം പുറകിൽ നിന്ന് ഓടി വരണം ആ പുറകാണ് നമ്മളുടെ പൈതൃകം അതാണ് നമ്മളുടെ ഭൂതകാലം ഓംകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഭൂതകാലത്ത് നിന്ന് വർത്തമാനകാലത്തിലേക്ക് പ്രയാണം ചെയ്യൂ ഭൂതകാലത്തിലെ നന്മകൾ നിലനിർത്തൂ തിന്മകൾ ഒഴിവാക്കുക നന്മകൾ വളർത്തുക തിന്മകൾ ഭൂതകാലത്തിലേത് തളർത്തിക്കൊണ്ടേയിരിക്കുക എന്നിട്ട് വർത്തമാനകാലത്തിൽ ധന്യമായി ജീവിക്കുക ധാർമ്മികമായി ജീവിക്കുക സത്യസന്ധമായി ജീവിക്കുക കൈക്കൂലി വാങ്ങിക്കാതെ ജീവിക്കുക
മദ്യപിക്കാതെ ജീവിക്കുക, വ്യഭിചരിക്കാതെ ജീവിക്കുക, അതുപോലെ ലഹരിക്ക് അടിമപ്പെടാതെ ജീവിക്കുക. ജീവിതം പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും തമ്മിൽ കണക്ട് ചെയ്ത് ജീവിക്കുക. നല്ല ഒരു ഭാവി, ധന്യമായൊരു ഭാവിയിലേക്ക് പോകാൻ അകാര ഉകാരം അകാരം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്ന് നരസിംഹപൂർവതാപിനി ഉപനിഷത്തിൽ പറഞ്ഞതുപോലെ ഉത്തരതാപിനി ഉപനിഷത്തിലും പറയുന്നു. അതുകൊണ്ട് ഓരോ പ്രാവശ്യം നിങ്ങൾ ഓംകാരം ജപിക്കുമ്പോഴും നമ്മളുടെ ഭൂതകാലത്തിലെ നന്മകൾ എടുത്ത് വർത്തമാനകാലത്തിൽ അത് പ്രതിഷ്ഠിച്ച് അതിനെ കുറെ കൂടി ധന്യമാക്കിയിട്ട് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ധന്യമായ ഒരു ഭാവിയെ മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും വീക്ഷണം കൊണ്ടും ലക്ഷ്യം കൊണ്ടും മാർഗം കൊണ്ടും നമ്മൾ സൃഷ്ടിച്ച് മുന്നേറുക സാധിക്കും. മറ്റുള്ളവരെ മാറ്റാൻ ആദ്യം നമ്മൾ മാറണം. മറ്റുള്ളവരിൽ നന്മയുണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മളിൽ നന്മയുണ്ടാവണം. മറ്റുള്ളവരെ നമ്മൾ പറയുന്നതനുസരിക്കണമെങ്കിൽ ആദ്യം നമ്മളെ നമ്മൾ അനുസരിപ്പിക്കണം. നമ്മളുടെ മനസ്സ്, ബുദ്ധി, വിവേകം, ചിന്ത, അതിലെ നന്മ നിറച്ച് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ നമ്മൾ കറക്റ്റായിട്ട് നിർദ്ദേശിച്ചാൽ ഇന്ദ്രിയങ്ങൾ അനുസരിക്കും. അതുകൊണ്ട് ഓംകാരം, വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ലോ, ഇത് മുഴിയുമോർക്കിൽ നീ ഒന്നിൻ്റെ തുടർച്ചയാണ് എന്ന് മറക്കരുത്. അതാണ് മൊഴി അഥവാ വേദം പറയുന്നത്, യത് ഭൂതം യച്ഛഭവ്യം ഉദാമൃതത്വശേഷാനഹ യതന്നേനാതിരോഹതീം ഏതാവാൻ അസ്യ മഹിമാ അതോജ്യായാംശ്ച പുരുഷഃ. അതാണ് പ്രപഞ്ചപുരുഷൻ നമ്മളോട് പറയുന്നത്. ഓം ഭോർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭോർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം ഭോർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഓം സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ, സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണീ, വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതു മേ സദാ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണീ, വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതു മേ സദാ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണീ, വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതു മേ സദാ. ഓം നമോ നാരായണായ, 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 ഓം നമോ നാരായണായ. ഓം ശാന്തി ശ
ശാന്തി ശാന്തി. ധന്യമായ ഒരു ദിവസം ജഗദീശ്വരൻ നമുക്ക് തന്നിരിക്കുന്നു. നല്ല രീതിയിൽ സോഷ്യൽ മീഡിയ പരമാവധി ഉപയോഗിച്ച് രാഷ്ട്രത്തിനെതിരെ നടക്കുന്ന തിന്മകൾ ലോകത്തെ അറിയിക്കുക, രാഷ്ട്രത്തിനകത്ത് നടക്കുന്ന നന്മകൾ അതും ലോകത്തെ അറിയിക്കുക. അതേപോലെ തന്നെ എല്ലാം നല്ലതിലേക്ക്, നന്മയിലേക്ക്. അസതോമാ, ബാക്കിയുള്ള നിങ്ങൾക്കറിയാം. തമസോമാ, ബാക്കിയുള്ള നിങ്ങൾക്കറിയാം. മൃത്യോർമാ, അത് നിങ്ങൾക്കറിയാം. ധന്യമായൊരു ദിവസം, ശുഭദിനം, സുപ്രഭാതം, എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. പ്രണാമം, നമസ്കാരം.